चक्रवर्ती काटिले പിന്നണി ഗാനരംഗത്ത് 60 വർഷം തികയ്ക്കുന്ന ഗാനഗന്ധർവന് ആശംസകളുമായി ആത്മമിത്രവും സഹപാഠിയുമായിരുന്ന ചേർത്തല ഗോവിന്ദൻകുട്ടി. ആയിരത്തി തൊള്ളായിരത്തി 1957 തൃപ്പൂണിത്തുറ RLV കോളേജിൽ വെച്ചാണ് ഗാനഗന്ധർവനുമായിട്ടുള്ള ആ ഒരു സാറിൻ്റെ ഒരു ബന്ധം ആരംഭിക്കുന്നത്. 1957 അതിനുശേഷം ഇപ്പോൾ അത് 65 വർഷത്തെ സൗഹൃദം ദാസേട്ടനുമായിട്ട് ഇദ്ദേഹത്തിനുണ്ട്. ദാസേട്ടനെ എടാ എന്ന് വിളിക്കാനുള്ളൊരു അധികാരമുള്ള ഒരാളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ, അത് സാറാണ്. അപ്പോൾ ദാസേട്ടൻ്റെ ഒരു 60 വർഷം പിന്നണി ഗാനരംഗത്ത് തികയുകയാണ്. അപ്പോൾ അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. പിന്നണി ഗാനരംഗത്ത് 60 വർഷം തികയ്ക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എത്രയോ പേര് പാട്ട് ചാൻസ് ഇല്ലാതെ പോയിരിക്കുന്നു. ഇത് 60 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും ആ പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സംഗീതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞാലൊരു അടുത്ത ഭാര്യയായിട്ട് സംഗീതത്തെ വെച്ചിരിക്കുകയാണ് അദ്ദേഹം. അത്ര ഞാനും പോലും അതിശയിച്ചു പോയിട്ടുണ്ട്. ഞാൻ വിളിച്ചാലും ഒരു പുസ്തകം എടുത്തുകൊണ്ട് എടാ പുതിയ രാഗം പുതിയ ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പാടും. അങ്ങനെ ഒരാളെ കാണാൻ വലിയ അതാണ് അദ്ദേഹത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ മകുടോദാഹരണം. അതാണ് സംഗീതം എന്ന് പറഞ്ഞാൽ സംഗീതം കഴിഞ്ഞിട്ടേ പുള്ളിക്ക് എന്തും ഉള്ളൂ. അത് ശാസ്ത്രീയ സംഗീതം. അത് തെലുങ്കായാലും കന്നഡമായാലും തമിഴായാലും മലയാളമായാലും അതിന് അർത്ഥവ്യത്യാസം ഇല്ലാതെ കറക്റ്റായിട്ട് പാടും. അതാണ് പുള്ളിയുടെ ഒരു രീതി. അത് ദൈവം ഒന്നിനൊന്നിനൊന്നിനൊന്നിനൊന്നിനൊന്നിനും അവൻ്റെ വോയിസ് ഇങ്ങനെ തേച്ച് മിനുക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതങ്ങനെ കൊടുക്കട്ടെ ഈശ്വര എന്ന് ഞാനും ദിവസവും പ്രാർത്ഥിക്കുകയാണ്. ഇനിയിപ്പോൾ ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വെച്ചു. അപ്പോൾ എൻ്റെ ഫോണാണെന്ന് കണ്ടാൽ എത്ര തിരക്കാണെങ്കിലും അപ്പോൾ എടുത്തിരിക്കും. അതാണ് ഇതിലുള്ളൊരു ഏറ്റവും വലിയ ഇത്രയും ഞാൻ ആൾ ഇട്ട് നാഷണൽ അവാർഡ് വാങ്ങിച്ച ആളാണ്. സിനിമ പിന്നണിക്കാരൻ രംഗത്ത് മുടിചൂടാ മന്നനാണ്. ഓ ഇനിയിപ്പോൾ എന്തിനാണ്? അങ്ങനെയുള്ളൊരു യാതൊരു ധാരണയും എൻ്റെ കൂട്ടുകാരനില്ല. എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ അക്കാഡമി പഠിച്ച ആ രീതിയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ആ സംസാരവും ആ ചിരിയും ഒക്കെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം. യേശുദാസ് എന്ന് പറയുന്ന വ്യക്തി 3 അക്ഷരം കളഞ്ഞു കുളിച്ചിട്ടില്ല. അതിപ്പോഴും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ആ ഏറ്റവും അദ്ദേഹത്തിനുള്ള ഗുണം. ഗുരുത്വം അത് ഇന്ന് വരെ ആരെ കണ്ടാലും എത്ര വലിയ ആളാണെങ്കിലും ശരി കൈകൂപ്പി തൊഴുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു സ്വഭാവം. അതൊക്കെയാണ് ഇപ്പോൾ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ പാടിക്കഴിഞ്ഞാൽ ഞാനത് പാടി ഹിന്ദിയിൽ ഒരുപാട് പാടി അവിടെ അവരെയെല്ലാം കടത്തി വിട്ടുമെന്ന് കണ്ടപ്പോഴാണ് അവിടെ തന്നെ അടിപൊളി ഉണ്ടായെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് പോരുന്നത്. ആ നാദവിസ്മയം അനുഭവിച്ചറിഞ്ഞ ആദ്യ നാളുകളെക്കുറിച്ച് ഗോവിന്ദൻകുട്ടി സാർ പറയുന്നത് കേൾക്കാം. യേശുദാസ് ശാസ്ത്രീയ സംഗീതവും ലൈറ്റ് മ്യൂസിക്കും ഒരേപോലെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ്. കാരണം ഹിന്ദിയാണ് കൂടുതലും അദ്ദേഹത്തിന് താല്പര്യം. അതിന് പാട്ട് കേട്ടാൽ അറിയാം ഇവിടെ അങ്ങ് നിൽക്കില്ല എന്ന്. അത് അതുപോലെ തന്നെ നേരെ അങ്ങ് പോയി ഇപ്പോൾ 8 നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചു ഇതിൽ. പിന്നെ സംസ്ഥാന അവാർഡും മറ്റു അവാർഡുകളും വേറെ. അങ്ങനെ അങ്ങ് പോയി ആ അന്ന് അതെന്താ വെച്ചാൽ ആ വോയിസ് ഉള്ള പാട്ടുകാരും നമുക്ക് മലയാളത്തിലില്ല എന്ന്. അത്ര ബാസാണ് അവൻ്റെ വോയിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയിൽ കറക്കും എന്ന് പറഞ്ഞു. ഇപ്പം ശ്രീകോവിൽ പാടിക്കഴിഞ്ഞിച്ച് അവൻ്റെ അപ്പൻ ഇവിടെ വന്നിച്ച് നമ്മുടെ കാർന്നവരെ പാടി കേൾപ്പിച്ചു. മോൻ ശ്രീകോലി പാടിയെന്ന് അതും കേൾപ്പിച്ചു. ഗാനഗന്ധർവനെ അന്യായമായി വിമർശിക്കുന്നവരോടും ചിലത് പറയാൻ അദ്ദേഹത്തിനുണ്ട്. യേശുദാസിനെ വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ വാക്കേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പാട്ടിനെയാണോ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാട്ടിനെയാണെങ്കിൽ ആ വിമർശനം ഒട്ടും ശരിയല്ല. സ്വഭാവമാണെങ്കിൽ അത് ഒന്നിനൊന്നിനും മെച്ചം. ഇങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് കിട്ടിയാൽ ഞാൻ ഏറ്റവും 100% ഭാഗ്യവാനാണ്. ഞാൻ വിമർശിക്കുന്നുമില്ല. വിമർശിക്കുന്നവരെ എൻ്റെ ഒക്കെ പറഞ്ഞു പറയുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടിയും കൊടുക്കാറുണ്ട്. അവർ പിന്നെ കുറച്ച് നാളത്തേക്ക് എന്നോട് മിണ്ടാറുമില്ല. അതാണ് എൻ്റെ സത്യം. ഗാനഗന്ധർവൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ആരാണെന്നുള്ള കാര്യത്തിൽ ഗോവിന്ദൻകുട്ടിക്ക് ഒരു സംശയവുമില്ല. യേശുദാസിന് ഈ ജന്മത്തിൽ കിട്ടിയ ഒരു മഹാഭാഗ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പ്രഭ. കാരണം പ്രോഗ്രാം വരുമ്പോൾ
മുഴുവൻ ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത് പ്രഭയാണ്. അപ്പം അതിൻ്റെ ഉദാഹരണം എനിക്കറിയാം, ഞങ്ങൾ പാടുമ്പോഴും തെറ്റുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പറഞ്ഞു തരും. അപ്പം കുടുംബശ്രീയാണ്, കുടുംബത്തിൽ എന്തുണ്ടെങ്കിലും അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഞാൻ ഭാഗ്യവതി, ഭാഗ്യവാനും ഭാഗ്യവതിയാണെന്ന് പറഞ്ഞത്. എൻ്റെ ഇങ്ങനൊരു പിന്നെ ഗാനഗന്ധർവൻ്റെ വൈഫാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇതാണെന്നോ ഒന്നുമില്ല. അത്ര സിൻസിയറായിട്ടാണ് അവർ എന്നോടൊക്കെ പെരുമാറുന്നത്. എൻ്റെ സുഹൃത്ത് പാട്ടിൽ 60 വർഷം തയ്യുന്നത് പ്രമാണിച്ച് ആ സ്വന്തം കൂട്ടുകാരൻ്റെ വൈക്ക് ഒരു 3-4 വരി സമ്മാനം. അദ്ദേഹം പാടിയിട്ടുള്ള പഴയ പാട്ടുണ്ട്, നിൻ്റെ മിഴികൾ നീലമിഴികൾ എന്നെ ഇന്ന് ലക്ഷണിച്ചു, കൗമാരത്തിൻ കാനനച്ഛായയിൽ കാവ്യോത്സവത്തിനു വിളിച്ചു വിളിച്ചു, നിൻ്റെ മിഴികൾ നീലമിഴികൾ എന്നെ ഇന്നലെ ക്ഷണിച്ചു. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, ആനന്ദകാരിണി അമൃതഭാഷിണി അനവിമോഹിനി വന്നാലും, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ.